Right now and press the bell icon. കേക്ക് വൃത്തിയാക്കി എടുത്ത് കട്ടാക്കിയ മട്ടന് വേണം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും എടുക്കാം. നമുക്കിതിപ്പോൾ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇത് രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയെല്ലാം ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം സൈസ് ഉള്ളിയാണ്. ഇതിലേക്ക് ഇട്ടെടുക്കാം. ഞാനിപ്പോൾ ചോപ്പറാണ് യൂസ് ആക്കുന്നത്. ഇവിടെ നാല് വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഈ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു പീസ് പട്ട, രണ്ട് ഏലക്ക, ഒരു ചെറിയൊരു പീസ് ബേ ലീവ്സ് ഇട്ടെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ടെടുക്കാം. ഉള്ളി ഇട്ടെടുക്കാം. നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് കട്ടാക്കിയ ഒരു പച്ചമുളക് ചേർത്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്തെടുക്കാം. ചെറിയൊരു തക്കാളിയാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് സ്പൈസസ് ചേർത്തെടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇനി കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. മുളക് പൊടി അര സ്പൂണാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറണം. ഇതിവിടെ ആയിട്ടുണ്ട്. നമ്മൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് റോസ്റ്റഡ് വരുന്ന ചില്ലിയാണ്, കാൽ കിലോ ഉണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. റോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ റോസ്റ്റ് ആക്കി എടുക്കണം. ഒരു 30 സെക്കൻഡ് ഇലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർത്തെടുക്കാം. ഇനി കുറച്ച് നെയ്യ് ചേർത്തെടുക്കാം. ഇതൊരു കാൽ ടീസ്പൂൺ തോളം ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നല്ല ചൂടുവെള്ളം ചേർത്തെടുക്കാം. വെർമ്മസല്ലി എടുത്ത അതേ അളവിൽ ഞാൻ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇതിവിടെ കുറച്ചും കൂടി വേകണം. ഞങ്ങൾക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കാം. നോൺ സ്റ്റിക്ക് പാനിൽ ആക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അടിയിലേക്ക് പിടിക്കും. ഇത് 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്.
എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.